വിശദമായ വാർത്തയിലേക്ക്. നടൻ ദിലീപ് സമർപ്പിച്ച മുൻകൂർ ജാമ്യഹർജി ഹൈക്കോടതി നാളെ ഉച്ചയ്ക്ക് പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ വാദം കേട്ട ശേഷമാണ് കേസ് മാറ്റിയത്. ദിലീപ് ഉപയോഗിച്ചിരുന്ന മൂന്ന് ഫോണുകൾ അടക്കം ആറ് ഫോണുകൾ പ്രതിഭാഗം കോടതിയിൽ സമർപ്പിച്ചു. പട്ടികയിൽ പറഞ്ഞ ആദ്യ ഫോൺ ഏതെന്ന് വ്യക്തമല്ലെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അന്വേഷണവുമായി ബഹുദൂരം മുന്നോട്ട് പോകാനുണ്ടെന്നും പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുമെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. വിവരങ്ങളുമായി എം എസ് അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, ഇന്നും ദിലീപ് സഹകരിക്കുന്നില്ല എന്ന വാദമാണ് പ്രോസിക്യൂഷൻ ഉയർത്തിയത്. അതേസമയം ഫോണുകൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ ഒരു ഫോൺ ഇപ്പോഴും ലഭ്യമല്ല എന്ന് പ്രോസിക്യൂഷൻ ആരോപിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ വാദമുഖങ്ങൾ? വിശദാംശം. അശ്വതി, ഇന്ന് രാവിലെ 10:30 മുമ്പായാണ് ദിലീപിന്റെ അഭിഭാഷകർ കോടതിയിൽ ഫോണുകൾ ഹാജരാക്കിയത്. ഈ ഫോണുകൾ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിശദമായ ഒരു മെമ്മോ കോടതിയിൽ നൽകുകയും ചെയ്തു. ഇതിൽ ക്രമനമ്പർ 1, 2, 3, 4 എന്നിങ്ങനെ അക്കമിട്ടാണ് ദിലീപ് ഉപയോഗിച്ചിരുന്ന ഫോണുകളുടെ പട്ടിക നൽകിയിരുന്നത്. എന്നാൽ ഇതിൽ ഒന്നാം നമ്പർ ഫോൺ ഇപ്പോൾ ഹാജരാക്കിയിട്ടില്ല. ഈ ഫോൺ തന്റെ കൈവശമില്ല എന്നാണ് ദിലീപ് പറയുന്നത്. ഈ IMEI നമ്പറിലുള്ള ഫോൺ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന്റെ കയ്യിലായിരിക്കുമോ, അതോ തന്റെ പഴയ ഫോണാണോ എന്ന കാര്യത്തിൽ തനിക്കൊരു വ്യക്തതയില്ല എന്നും പറയുന്നു. പഴയ ഫോൺ ആണെങ്കിൽ ഇത് പ്രവർത്തനരഹിതമായ സാഹചര്യത്തിൽ താൻ ഈ ഫോൺ ഉപേക്ഷിച്ചിരുന്നു എന്നാണ് ദിലീപ് വ്യക്തമാക്കുന്നത്. അതായത് ഈ ഫോൺ തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടു എന്നും പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രത്യേക IMEI നമ്പർ ചൂണ്ടിക്കാട്ടിയ ശേഷം ഈ ഫോൺ ദിലീപ് ഉപയോഗിച്ചതാണ്. ഇത് കോടതിയിൽ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഈ IMEI നമ്പർ പറയുന്ന ഫോൺ തൻ്റെ പക്കലില്ല എന്ന വിശദീകരണമാണ് ദിലീപ് നൽകിയത്. പക്ഷേ ഇന്ന് ഈ ഫോൺ നാലാം നമ്പർ ഫോണായി കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. അതായത് തൻ്റെ പക്കൽ ഇല്ല എന്ന് ദിലീപ് അവകാശപ്പെട്ട ഫോൺ ഹാജരാക്കുകയും തൻ്റെ പക്കൽ ഉണ്ട് എന്ന് നേരത്തെ പറഞ്ഞിരുന്ന ഫോൺ തൻ്റെ പക്കലില്ല, താൻ ഉപയോഗശൂന്യമായത് കാരണം അത് ഉപേക്ഷിച്ചു എന്ന് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രകടമായ പൊരുത്തക്കേട് ഈ ഫോണുകളുടെ പട്ടികയുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. കേസന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ ദിലീപ് ഈ ഫോണുകൾ സംസ്ഥാനത്തു നിന്നും പുറത്തേക്ക് കടത്തിയത് ഗുരുതരമായ കുറ്റമാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിൻ്റെ കൂടെ സൗകര്യം നോക്കി ഫോണുകൾ ഹാജരാക്കുക, ഫോണുകൾ പരിശോധിക്കുക തുടങ്ങിയ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു തെറ്റായ കീഴ്വഴക്കമാണ്. മറ്റൊരു പ്രതിക്കും ലഭിക്കാത്ത സൗകര്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന് ലഭിക്കുന്നത് എന്ന പരസ്യമായ വിമർശനം DGP കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് കേസ് നാളെ വീണ്ടും പരിഗണിക്കുന്നതിനായി ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ ഈ കേസ് പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ ഭാഗത്തു നിന്നും ഈ ഫോണുകൾ ഇന്ന് തന്നെ പ്രോസിക്യൂഷന് ഹൈക്കോടതിയിൽ നിന്നും വാങ്ങാം എന്ന് അറിയിച്ചിരുന്നു. പക്ഷേ ആര് പരിശോധിക്കണം എന്നതിനെക്കുറിച്ച് അപ്പോഴും വ്യക്തമായൊരു ചിത്രം നൽകിയിരുന്നില്ല. ഏറ്റവും ഒടുവിൽ കോടതിയുടെ പരാമർശമായി വന്നിരിക്കുന്നത് ഈ ഫോണുകൾ ആര് പരിശോധിക്കണം എന്നത് സംബന്ധിച്ച നാളെ ഒരു തീരുമാനം എടുക്കാം എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ചപ്പോഴും 5 ഏജൻസികൾ, കേന്ദ്ര സർക്കാർ സർട്ടിഫൈ ചെയ്ത ഏജൻസികൾ ഫോൺ പരിശോധിക്കാൻ പര്യാപ്തമായവയുണ്ട്. അതിൽ ഒന്നിന് ദിലീപിനെ തീരുമാനിക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ പ്രോസിക്യൂഷൻ രംഗത്ത് വന്നിരുന്നു. ഇന്നും സമാനമായ രീതിയിൽ തന്നെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും തെളിവുകൾ നശിപ്പിക്കാൻ ദിലീപ് ഇടപെടുന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ ഓരോ ദിനങ്ങളിലായി പുറത്തു വരുന്ന സാഹചര്യത്തിൽ ദിലീപിനുള്ള ജാമ്യം അടിയന്തരമായി റദ്ദാക്കണം, അറസ്റ്റ് തടഞ്ഞുള്ള കോടതി നടപടി ഉടൻ ഇല്ലാതാക്കണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. അതായത് മുൻകൂർ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട ഹർജി കോടതിയിൽ നൽകിയ സമയം മുതൽ കേസ് അട്ടിമറിക്കാനുള്ള ഒരു ഇടവേളയാണ് ഈ സമയത്തെ ദിലീപ് കാണുന്നതെന്നും പറഞ്ഞിരിക്കുന്നു. എന്തായാലും ദിലീപിൻ്റെ വാദം പതിവ് പോലെ തന്നെ ഈ കേസിൽ മാധ്യമ വിചാരണ നടക്കുന്നു. തൻ്റെ അമ്മയൊഴികെയുള്ള മുഴുവൻ ബന്ധുക്കളെയും കേസിൽ പ്രതികളായി മാറ്റിയിരിക്കുന്നു. തന്നെ അറസ്റ്റ് ചെയ്യുക എന്ന ഒറ്റ ലക്ഷ്യത്തിലാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നതും എന്നാണ്. തനിക്ക് നീതി തേടി താൻ CBI സമീപിക്കുമെന്നും കോടതിയിൽ ദിലീപിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. അനീഷ്, ഇന്നും പ്രോസിക്യൂഷൻ വളരെ വ്യക്തമായി ശക്തമായി പറഞ്ഞ കാര്യം, പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായും മറ്റും എന്നുള്ള കാര്യങ്ങളടക്കമായിരുന്നു. അത് സംബന്ധിച്ച് കോടതി എന്ത് കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? ദിലീപിന്റെ അഭിഭാഷകൻ അതിനെ എതിർക്കുന്ന രീതിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? തീർച്ചയായും ഇന്നും അന്വേഷണ സംഘം ആദ്യം ആവശ്യപ്പെട്ടത് ഈ കാര്യം തന്നെയാണ്. കാരണം ഈ അന്വേഷണ സംഘത്തിൻ്റെ കസ്റ്റഡിയിൽ ദിലീപിനെ ലഭിക്കാത്തത് കേസിനെ വളരെ ദോഷകരമായി തന്നെ ബാധിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ ദിലീപിനെതിരെ ലഭിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരമൊരു അറസ്റ്റ് എന്ന തരത്തിലേക്ക് പോലീസ് കടക്കാതിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ വളരെ വ്യക്തമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ദിലീപിനെതിരെ ലഭിച്ചിരിക്കുന്നു. ബാലചന്ദ്രകുമാറുമായി നടത്തിയ സംഭാഷണങ്ങൾ, ബാലചന്ദ്രകുമാറിൻ്റെ മൊഴി എന്ന കാര്യം മാത്രമല്ല മറ്റ് ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. ഇവർ അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന
ആലോചന ബന്ധപ്പെട്ട വ്യക്തമായ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു. കൊച്ചി എംജി റോഡിലെ മേത്തർ ഫ്ളാറ്റിൽ ഈ പ്രതികൾ ഒത്തുകൂടി ഈ ഗൂഢാലോചന നടത്തിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സാക്ഷിമൊഴികൾ എന്നിവ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. ദിലീപിന്റെ സുഹൃത്തായ ശരത്തും മറ്റൊരു നിർമ്മാതാവുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചകളുടെ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിരിക്കുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള തെളിവുകൾ ഈ കേസിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചു. പല മാർഗങ്ങളിലൂടെ പലരുമായി ചർച്ച നടത്തി ഈ വധശ്രമത്തെപ്പറ്റി ആലോചിച്ചു. ഇതൊക്കെ കൃത്യമായ തെളിവുകളായി മുന്നോട്ട് വന്ന സാഹചര്യത്തിലാണ് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോയത്. എന്നാൽ ആ സമയത്താണ് ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും മറ്റൊരു കേസിലും ഉണ്ടാവാത്ത വിധമുള്ള ഇടപെടലുകൾ കേസിൻ്റെ വലിയ വിശദമായുള്ള ചർച്ചകൾ നടക്കുക. സാധാരണഗതിയിൽ ഒരു അന്വേഷണ സംഘം ഒരു ഫോൺ കസ്റ്റഡിയിൽ എടുക്കാൻ തീരുമാനിച്ചാൽ അപ്പോൾ തന്നെ അന്വേഷണ സംഘത്തിന് എടുക്കാൻ അനുമതി ലഭിക്കുകയും അത് ലഭിക്കുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ വളരെ വിശദമായ വാദം വീണ്ടും വീണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നു. അന്വേഷണ ഏജൻസി നേരിട്ട് ഫോണുകൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നത് തടയാൻ നിൽക്കുന്നു. ഇക്കാര്യത്തിൽ പ്രതിഭാഗത്തിൻ്റെ വാദമുഖങ്ങൾ കൂടുതലായി കേൾക്കുന്നത് മറ്റൊരു കേസിലും കേട്ടുകേഴ്വി പോലും ഇല്ലാത്തതാണ് എന്ന പരസ്യമായ നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ എത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ DGP പറയുന്നു. മുൻകൂർ ജാമ്യത്തിനായി ദിലീപ് അപേക്ഷ നൽകിയ സമയം മുതൽ തെളിവുകൾ നശിപ്പിക്കാനായാണ് ദിലീപ് ഇക്കാര്യങ്ങൾ ഉപയോഗിച്ചത് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരു ഇന്ത്യൻ പൗരനാണ് ഫോണുകൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ ഫോണുകൾ തന്നെയായിരുന്നു അത് ഇന്ന് സമർപ്പിച്ചിരിക്കുന്നു കോടതിയിൽ. ഇപ്പോൾ നാളെ കേസ് പരിഗണിക്കാനിരിക്കെ വീണ്ടും കേസ് പരിഗണിക്കാനിരിക്കെ കോടതിയുടെ കസ്റ്റഡിയിലാണോ ഈ ഫോണുകൾ ഉള്ളത്? ായി രേഖപ്പെടുത്തി കോടതിയിൽ IME നമ്പർ കൊടുത്ത ആ ഫോൺ ഹാജരാക്കിയിട്ടില്ല. ആ ഫോണാണ് ഏറ്റവും നിർണായകമായ ഫോൺ എന്ന് പറയുമ്പോൾ അത് തിരിച്ചു കിട്ടാനാവാത്ത വിധം നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഫോൺ നശിപ്പിച്ചത് തെളിവിൽ നശിപ്പിച്ചതിന് തുല്യമായി കണക്കാക്കണമെന്നാണ് പ്രോസിക്യൂഷന്റെ വാദം. എന്തായാലും ഇക്കാര്യങ്ങളൊക്കെ നാളെ ചർച്ച ചെയ്യാനാണ് ഇപ്പോൾ കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അശ്വതി, ദിലീപ് സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി നാളെ ഉച്ചയ്ക്ക് പരിഗണിക്കും. വിശദമായ വിവരങ്ങളാണ് MS അനീഷ് കുമാർ കൊച്ചിയിൽ നിന്നും നൽകിയത്. MG സർവകലാശാലയിൽ ഉദ്യോഗസ്ഥ കൈക്കൂലി വാങ്ങിയ സംഭവത്തിൽ രണ്ട് പേർക്ക് സസ്പെൻഷൻ. സെക്ഷൻ ഓഫീസറെയും അസിസ്റ്റന്റ് രജിസ്ട്രാറെയും സ്ഥലം മാറ്റി. സംഭവം അന്വേഷിക്കുന്നതിന് 4 സമിതിയെയും സർവകലാശാല നിയോഗിച്ചു. ഒരാഴ്ചയ്ക്കകം സമിതി അന്വേഷണ റിപ്പോർട്ട് നൽകുമെന്ന് സിൻഡിക്കേറ്റ് യോഗത്തിന് ശേഷം വൈസ് ചാൻസലർ സാബു തോമസ് പറഞ്ഞു. ഒരു കോംപ്രിഹെൻസീവ് എൻക്വയറി, സമഗ്രമായിട്ടുള്ള അന്വേഷണം. ആ അന്വേഷണം ഹെഡ് ചെയ്യുന്നത് നമ്മുടെ സിൻഡിക്കേറ്റിന്റെ മിസ്റ്റർ ഹരികൃഷ്ണനാണ്. കാര്യം ഇനിയൊരു പ്രശ്നം ഉണ്ടാകരുത്. ടെക്നോളജി അസിസ്റ്റൻ്റ് ഫ്രണ്ട് ഓഫീസ്, അതായത് പബ്ലിക്കും കുട്ടികളും സർവകലാശാലയിൽ വരികയാണെങ്കിൽ അവരെ സെക്ഷനിലേക്ക് ഇനി കയറ്റി വിടത്തില്ല. ഐ ഹാഡ് ഡിസ്കഷൻ വിത്ത് മെനി യൂണിവേഴ്സിറ്റീസ്. ഫ്രണ്ട് ഓഫീസിലേക്ക് ഒരു കുട്ടിയോ അല്ലെങ്കിൽ പബ്ലിക്കോ വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യം ഫ്രണ്ട് ഓഫീസിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഡിസിഷൻ നമ്പർ 2. ഇനി മൂന്നാമത് നമ്മൾ ചെയ്ത ഡിസിഷൻ എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു സെക്ഷൻ ഓഫീസറെയും ഒരു AR നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. ദീസ് ആർ ദി ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് വി ഹാവ് ടേക്കൺ ആൻഡ് വി ഷുഡ് സീ ദാറ്റ് ഇങ്ങനെ ഒരു 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 ട്രബിൾ ഇനി യൂണിവേഴ്സിറ്റി സർവകലാശാല ഉണ്ടാകരുത്. വി ആർ ഓൾ കമ്മിറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് ദി റീസൺ. ഇനി ഒരു ഇഷ്യൂ നമ്മുടെ സർവകലാശാല ഉണ്ടാകരുത്. ഇത്തരം ഡിസിഷനാണ് എടുത്തിരിക്കുന്നത്. കൈക്കൂലിക്കേസിലെ ഉദ്യോഗസ്ഥയുടെ നിയമനത്തിൽ ക്രമക്കേടില്ലെന്നും VC പറഞ്ഞു. വിവാദത്തിൽ സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധിച്ചു. വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, എന്തായാലും സർവകലാശാലയ്ക്ക് വളരെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ സിൻഡിക്കേറ്റ് യോഗത്തിന്റെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? സിൻഡിക്കേറ്റ് ഈ വിഷയം വിശദമായി ചർച്ച ചെയ്തു അശ്വതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് 4 സമിതിയെ, അതായത് സിൻഡിക്കേറ്റ് അംഗം ഹരികൃഷ്ണന്റെ നേതൃത്വത്തിൽ 4 സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. സമഗ്രമായ ഒരു അന്വേഷണമാണ്. ഇത് മറ്റ് വ്യാപകമായി നടന്നിട്ടുണ്ടോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കും. ഒപ്പം തന്നെ സെഷൻ ഓഫീസറെയും അസിസ്റ്റന്റ് രജിസ്ട്രാറേയും ഈ MBA വിഭാഗത്തിലെ ഈ രണ്ടുപേരെയും അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത് അച്ചടക്ക നടപടിയല്ല, അവിടേക്ക് ഒരു അന്വേഷണം ചെല്ലുന്നതിന്റെ ഭാഗമായി അവരെ നിർത്തിക്കൊണ്ടൊരു അന്വേഷണം വേണ്ട, അവരെ ആ സെഷനിൽ നിന്ന് അതുകൊണ്ട് മാറ്റി നിർത്താമെന്ന് സർവകലാശാല തീരുമാനിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതൊരു ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ തന്നെയാണ് MG സർവകലാശാല കാണുന്നത്. ഫലത്തിൽ ഈ വിദ്യാർത്ഥിനി വിജിലൻസിന് പരാതി കൊടുത്തതും അത്തരത്തിലൊരു നടപടി ഉണ്ടായതും വളരെ നല്ല കാര്യം തന്നെയാണ്. സർവകലാശാലയ്ക്ക് ഒരു നാണക്കേട് ഉണ്ടായാൽ പോലും
ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പിടിക്കുന്നതിനെ സർവകലാശാല സ്വാഗതം ചെയ്യുക തന്നെയാണ് എന്നും എം ജി വി സി അടക്കം വ്യക്തമാക്കി. എന്തായാലും ഈ സംഭവത്തിൽ ഇനി ഒരാഴ്ചയ്ക്കുള്ളിൽ 7 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാകുക. ഒപ്പം തന്നെ എൽ സിയുടെ നിയമനം സംബന്ധിച്ചുള്ള എല്ലാ പുകമറവുകളും നീക്കുകയാണ് സർവകലാശാല. അവർ കൃത്യമായ വകുപ്പ് തല പരീക്ഷ അടക്കം പാസ്സായിക്കൊണ്ടാണ് അവർ എത്തിയത്. സെക്രട്ടേറിയറ്റിൻ്റെ ഒപ്പം തന്നെ ഹൈക്കോടതി അടക്കം ഇത്രയും ഈ 10-ാം ക്ലാസ് ജയിക്കാത്തവരുടെ നിയമനം സംബന്ധിച്ചുള്ള വിഷയം ഹൈക്കോടതി അടക്കം അന്ന് പരിശോധിക്കുകയും അത് തള്ളുകയും ചെയ്തതാണ്. അതുകൊണ്ട് അവരുടെ നിയമനത്തിൽ യാതൊരു തരത്തിലുള്ള ക്രമക്കേടുമില്ല എന്നാണ് എം ജി സർവകലാശാല വിശദീകരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ അടക്കം ഇത്തരത്തിലുള്ള നിയമനങ്ങൾ നടക്കുന്നുണ്ട്. പിന്നീട് അവരുടെ യോഗ്യത കൂടുന്നതനുസരിച്ച് അവർ വിവിധ വിഷയങ്ങൾ പഠിച്ച് ബിരുദമടക്കം എടുക്കുന്നതിനനുസരിച്ച് അവർക്ക് പ്രൊമോഷൻ നൽകുന്ന 4% ആളുകൾക്ക് പ്രൊമോഷൻ നൽകുന്ന രീതി ഇപ്പോഴും പി എസ് സിയും തുടരുന്നതായി സർവകലാശാല വിശദീകരിക്കുകയാണ്. എന്തായാലും ഈ വിഷയത്തിൽ ഇത്തരം വിഷയങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ സർവകലാശാലയിൽ ഫ്രണ്ട് ഓഫീസ് അടക്കം നവീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഒരുപക്ഷെ നേരിട്ട് പോലും എത്തേണ്ടാത്ത സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. കോവിഡ് പ്രതിസന്ധിയാണ് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളിലേക്ക്, ഇത്തരം സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നതിൽ ലാഗുകൾ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തിച്ചതെന്നും സർവകലാശാല വ്യക്തമാക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ പ്രതിപക്ഷ സംഘടനകളും വലിയ പ്രതിഷേധവുമായി തന്നെ എത്തിയിട്ടുണ്ട്. അതേസമയം കോൺഗ്രസ് അനുകൂല സംഘടനയും ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. എ ബി വി പി അടക്കമുള്ള സംഘടനകളാണ്, ഈ വിദ്യാർത്ഥി സംഘടനയാണ് ഇവിടേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. വീണ്ടും വാർത്തകളിലേക്ക്. കോഴിക്കോട് ബാലമന്ദിരത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പിന്നീട് പോലീസ് പിടിയിലാവുകയും ചെയ്ത പെൺകുട്ടികളിൽ ഒരാളെ രക്ഷിതാക്കൾക്ക് തിരികെ ഏൽപ്പിച്ചു. മറ്റു കുട്ടികളുടെ കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് സി ഡബ്ല്യു സി അറിയിച്ചു. അതേസമയം പെൺകുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതികളിൽ ഒരാൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. വെള്ളിമാടുകുന്ന് ബാലികാ മന്ദിരത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച പെൺകുട്ടികളിൽ ഒരാളെ തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് കുട്ടിയുടെ അമ്മ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയിരുന്നു. ഇതുപ്രകാരം കുട്ടിയെ മാതാപിതാക്കളെ ഏൽപ്പിക്കുകയായിരുന്നു. ഇന്നലെ സി ഡബ്ല്യു സി അംഗങ്ങൾ കുട്ടികളുടെ പരാതികൾ വിശദമായി കേട്ടു. ബാക്കി 5 കുട്ടികളുടെ കാര്യത്തിൽ താമസിയാതെ തീരുമാനമുണ്ടാകും. കുട്ടികളെ രക്ഷിതാക്കളെ ഏൽപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണെങ്കിൽ അതിന് മുൻഗണന നൽകുമെന്ന് സി ഡബ്ല്യു സി ചെയർമാൻ പി എം തോമസ് പറഞ്ഞു. ഓരോ കുട്ടിയുടെയും വിഷയം പ്രത്യേകം പ്രത്യേകം പരിഗണിക്കേണ്ടതാണെന്നും സി ഡബ്ല്യു സി ചെയർമാൻ. അവരുടെ രക്ഷിതാക്കളോടൊപ്പം ഏത് കുട്ടികളെ ചേർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് തന്നെയാണ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അത് തന്നെയാണ് ചെയ്യുക. ഇപ്പോൾ ഓരോ കേസും പിന്നെ പ്രത്യേകം പരിശോധിച്ച് എല്ലാ വശങ്ങളും വിലയിരുത്തി പിന്നെ തീരുമാനമെടുക്കുകയാണ് വേണ്ടത്, അതിൻ്റെ ഒരു പ്രോസസ്സിലാണ്. അതേസമയം ചേവായൂർ സ്റ്റേഷനിൽ നിന്ന് പ്രതി ചാടിപ്പോയ സംഭവത്തിൽ 2 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തു. പാറാവി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ASI സജി, സിവിൽ പോലീസ് ഓഫീസർ ദിലീഷ് എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പോലീസുകാർക്ക് ജാഗ്രത കുറവ് ഉണ്ടായെന്ന കണ്ടെത്തലിനെ തുടർന്നാണ് സസ്പെൻഷൻ. ന്യൂസ് 18 കോഴിക്കോട്. സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുള്ള രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് തുടക്കം. അടുത്ത 25 വർഷത്തെ വികസന ദർശനമാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് രാഷ്ട്രപതി പറഞ്ഞു. സ്ത്രീ ശാക്തീകരണമാണ് സർക്കാരിന്റെ മുഖ്യ ലക്ഷ്യം. മുത്തലാഖ് നിർത്തലാക്കിയതും വിവാഹപ്രായം 21 വയസ്സാക്കി ഉയർത്തുന്നതും ഇതിന്റെ ഭാഗമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഭാരത് ഏക് ബാർ ഫിർ വിശ്വ കി സർവാധിക തേജി സേ വികസിത് ഹോ റഹി അർത്ഥവ്യവസ്ഥാഓ മേ സേ ഏക് ബൻ ഗയാ ഹൈ. കോവിഡ് പ്രതിസന്ധിക്കിടയിലും സർക്കാർ കൈവരിച്ച നേട്ടങ്ങൾ നിരത്തിയായിരുന്നു രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനം. കോവിഡ് പോരാളികളെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു തുടക്കം. വാക്സിനേഷൻ ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു. 8 വാക്സിനുകൾക്ക് രാജ്യം അംഗീകാരം നൽകി. ഭാരത് മേ ബൻ റഹി യേ വാക്സിൻസ് പൂരി ദുനിയാക്കോ മഹാമാരി സേ മുക്ത കരാനേ ഓർ കരോഡോ ലോഗോ കാ ജീവൻ ബച്ചാനേ മേ അഹം ഭൂമിക നിഭാ റഹി ഹൈ. 25 വർഷത്തേക്കുള്ള വികസനമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു. അംബേദ്കറുടെ തുല്യതാ നയമാണ് സർക്കാർ നടപ്പാക്കുന്നത്. പ്രജാതന്ത്ര കാ മൂൽ ഹൈ അപ്നേ സാഥിയോ കേ പ്രതി ആദർ ഓർ സമ്മാൻ കി ഭാവന. ബാബാ സാഹബ് കേ ഇൻ ആദർശോ കോ മേരി സർക്കാർ അപ്നേ ലിയെ ധേയ വാക്യ മാൻതി ഹൈ. മുത്തലാഖ് നിർത്തലാക്കിയതും വിവാഹപ്രായം 21 വയസ്സാക്കിയതും എടുത്തു പറഞ്ഞുകൊണ്ടാണ് സ്ത്രീ ശാക്തീകരണം സർക്കാരിന്റെ മുഖ്യ അജണ്ടയാണെന്ന് രാഷ്ട്രപതി വ്യക്തമാക്കിയത്. മേരി സർക്കാരിനെ മഹിളാവും വിവാഹ കെ ലിയെ ന്യൂനതം ആയ കോ 18 വർഷം ബഢാകർ പുരുഷോ കെ സമാൻ 21 വർഷം കരനേ കാ വിധേയക് ഭീ സംസദ് മേ പ്രസ്തുത് കിയാ.
सरकार ने तीन तलाक को कानूनन अपराध घोषित कर समाज को इस कुप्रथा से मुक्त करने की शुरुआत की है। मुस्लिम महिलाओं पर केवल मेहरम के साथ ही हज यात्रा करने जैसे प्रतिबंधों को भी हटाया गया है। ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യധാന്യ വിതരണ പദ്ധതി അടുത്ത മാർച്ച് വരെ നീട്ടി. കാർഷിക മേഖലയിൽ ഉൽപാദനത്തിലും കയറ്റുമതിയിലും റെക്കോർഡ് നേട്ടമുണ്ടാക്കി. 11 കോടി കർഷകർക്ക് 6,000 രൂപ വീതം വിതരണം ചെയ്തു. പാവപ്പെട്ടവർക്ക് 2 കോടി വീടുകൾ വെച്ചു നൽകി. ചെറുകിട കർഷകരുടെ ക്ഷേമം ഉറപ്പാക്കിയെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് 18 ഡൽഹി. പെഗസസ് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിനിടെയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം തുടങ്ങിയത്. ജനാധിപത്യത്തിന്റെ ശക്തി വ്യക്തമാക്കാൻ എല്ലാ അംഗങ്ങളും സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം പെഗസസ് വിഷയത്തിൽ ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവിനെതിരെ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. രാഷ്ട്രപതി നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചയുടൻ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ പ്രതിഷേധം ഉയർന്നു. പെഗസസ് അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. പ്ലീസ് ടേക്ക് യുവർ സീറ്റ്. മാനനീയ സദസ്യഗണ, കൊറോണ വൈറസ് ഉത്പന്ന വൈശ്വിക മഹാമാരി കാ യേ തീസ്രാ വർഷ ഹേ. അതേസമയം ജനാധിപത്യത്തിന്റെ ശക്തി വ്യക്തമാക്കാൻ എല്ലാ അംഗങ്ങളും സഭാ നടപടികളോട് സഹകരിക്കണമെന്ന് സമ്മേളനം ആരംഭിക്കും മുമ്പ് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. इस बजट सत्र को जितना ज्यादा फलदायी बनाएंगे, आना वाला पूरा वर्ष हमें नई आर्थिक ऊंचाइयों पर ले जाने के लिए भी एक बहुत बड़ा अवसर बनेगा. पेगासस चार सॉफ्टवेयर केंद्र सरकार वांगी एन रिपोर्ट कल पुरत वन साहचर्य प्रतिपक्ष प्रतिषेध सभा प्रक्षुब्धमागम उरप्पाण. ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവിനെതിരെ കോൺഗ്രസ് ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരി അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. അടുത്ത സാമ്പത്തിക വർഷത്തിൽ രാജ്യം 8 മുതൽ 8.5% വരെ വളർച്ച നേടാമെന്ന് സാമ്പത്തിക സർവേ. കോവിഡ് പ്രതിരോധ വാക്സിൻ പരമാവധി ആളുകൾക്ക് നൽകാൻ കഴിഞ്ഞത് സമ്പദ്വ്യവസ്ഥയ്ക്ക് കരുത്താകും. മാർച്ചിൽ അവസാനിക്കുന്ന നടപ്പ് സാമ്പത്തിക വർഷത്തിൽ രാജ്യം 9.2% വളർച്ച നേടുമെന്നും സാമ്പത്തിക സർവേ പറയുന്നു. കാർഷിക മേഖലയിൽ 3.9% വളർച്ചയുണ്ടാകും. വ്യവസായ മേഖലയിൽ 11.8% വളർച്ച നേടുമെന്നും സാമ്പത്തിക സർവേ പറയും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് തൊട്ടുപിന്നാലെ രാജ്യത്തെ ഓഹരി വിപണികളിൽ കുതിപ്പ്. 900-ൽ അധികം പോയിന്റ് വർദ്ധിച്ചു. ഐടി, ഓയിൽ, ഗ്യാസ് ഓഹരികളിലാണ് വലിയ കുതിപ്പുണ്ടായത്. നിഫ്റ്റിയിൽ ഉച്ചയോടെ 264 പോയിന്റ് വർധനയുണ്ടായി. വ്യാപാരത്തിന്റെ തുടക്കത്തിൽ സെൻസെക്സ് 700-ൽ അധികം പോയിന്റ് നേട്ടമുണ്ടാക്കിയിരുന്നു. നാളത്തെ ബജറ്റിലുള്ള പ്രതീക്ഷയാണ് ഓഹരി വിപണിയിൽ കുതിപ്പുണ്ടാകാൻ പ്രധാന കാരണം. ബജറ്റിൽ എന്തൊക്കെ? കേന്ദ്ര ബജറ്റ് നാളെ. നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കാർഷിക മേഖലയിൽ നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കും. കർഷകരെ കടത്തിൽ നിന്നും കരകയറ്റുക, താങ്ങുവില ഉറപ്പാക്കുക, തൊഴിലുറപ്പ് ദിനങ്ങൾ കൂട്ടുക, വളത്തിന്റെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നീ ആവശ്യങ്ങൾ കർഷക പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. കടക്കെണിയിലായ കർഷകരെ കരകയറ്റുന്നതിന് ആവശ്യമായ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര ബജറ്റിൽ ഉണ്ടാകണമെന്നാണ് കർഷക സംഘടനകൾ ആവശ്യപ്പെടുന്നത്. ഇതിനു പുറമെ നിരവധി ആവശ്യങ്ങളും കർഷക സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയാണ്. ഐതിഹാസിക സമരത്തിലും കർഷകർ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു താങ്ങുവില ഉറപ്പിക്കണമെന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിലും പുതിയ പ്രഖ്യാപനങ്ങൾ വേണമെന്നും ആവശ്യം ശക്തമാണ്. തൊഴിലുറപ്പ് ദിനം 200 ആയി വർദ്ധിപ്പിക്കണമെന്നും മിനിമം വേതനം 600 രൂപയായി ഉയർത്തണമെന്നും കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനു പുറമെ കർഷക പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം എന്നത് വളത്തിന്റെ വിലക്കയറ്റം നിയന്ത്രിക്കുക എന്നതാണ്. നിലവിൽ ഇരട്ടിയിൽ അധികമാണ് വില വർധന. ഇത് തടയാനുള്ള നടപടികളും കർഷകർ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് 18 ഡൽഹി. ആദായനികുതി പുതിയ സ്കീമിലേക്ക് ആളുകൾ വലിയ തോതിൽ മാറാത്തത് എന്തുകൊണ്ട്? പ്രഖ്യാപനത്തിൽ പറഞ്ഞിരുന്നത് പോലുള്ള നികുതി ഇളവുകൾ ആർക്കും കിട്ടുന്നില്ല എന്ന തിരിച്ചറിവുണ്ടായതോടെയാണ് പഴയ സ്കീം മതിയെന്ന് ബഹുഭൂരിപക്ഷവും തീരുമാനിച്ചത്. രണ്ടു നികുതി ഘടനയും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ 2 വാചകം മതി. 10 ലക്ഷം രൂപ വാർഷിക വരുമാനമുള്ളയാൾക്ക് പുതിയ സ്കീം തെരഞ്ഞെടുത്താൽ നൽകേണ്ടി വരുന്നത് 78,000 രൂപയുടെ നികുതി. എല്ലാ കിഴിവുകൾക്കും അർഹതയുണ്ടെങ്കിൽ പഴയ സ്കീമിൽ അടക്കേണ്ടി വരിക 28,600 രൂപയും 6 ലക്ഷം രൂപയുടെ ഈ വ്യത്യാസം വരുന്നത്
രണ്ട് ലക്ഷം രൂപ വരെ ഭവന വായ്പാ പലിശയും ഒന്നര ലക്ഷം വരെ ATC ആനുകൂല്യവും 25,000 രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസും 1,50,000 രൂപയുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷനും ചേരുമ്പോഴാണ്. ഇതൊന്നും ഇല്ലാത്ത ഒരാൾ പഴയ സ്കീമിൽ നികുതി അടച്ചാൽ 1,06,600 രൂപ നൽകണം. അങ്ങനെയുള്ളവർക്ക് മാത്രം പുതിയ സ്കീം തെരഞ്ഞെടുത്താൽ 400,000 രൂപ ലാഭിക്കാം. ഭവന വായ്പയും ATC ആനുകൂല്യങ്ങളും ഇല്ലാത്തവർ ചുരുക്കമാണ് എന്നതാണ് പുതിയ സ്കീമിനെ അനാകർഷകമാക്കിയത്. അതുകൊണ്ട് തന്നെ പഴയ സ്കീം മാത്രമല്ല പുതിയ സ്കീമിലും പരിഷ്കാര സാധ്യത പ്രവചിക്കുന്ന സാമ്പത്തിക വിദഗ്ധരും കുറവല്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ധനമന്ത്രിയുടെ അടിയന്തര ശ്രദ്ധ പ്രതീക്ഷിക്കുന്നത് രണ്ട് മേഖലകളാണ്. ഒന്ന്, ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾ എന്ന MSME കൾ. രണ്ട്, ഹോട്ടലും റെസ്റ്റോറന്റും ടൂറിസവും ഉൾപ്പെടുന്ന കരാറടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന മേഖല. കോവിഡാനന്തരം വന്ന രണ്ട് ബജറ്റിലും ഏറ്റവും കൂടുതൽ പദ്ധതി പ്രഖ്യാപനം വന്നത് ചെറുകിട സൂക്ഷ്മ വ്യവസായങ്ങൾക്ക് വേണ്ടിയാണ്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക പാക്കേജുകളും ഈ മേഖലയെ ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ മൊറട്ടോറിയം നിലനിൽക്കുന്നതിനാൽ പൂട്ടിപ്പോകുന്നില്ല എന്ന സ്ഥിതിയിലാണ് ഓരോ വ്യവസായവും. വിപണനം നടക്കാത്തതിനാൽ ഉൽപ്പാദനം വെട്ടിക്കുറച്ചു. അതുകൊണ്ട് തന്നെ തൊഴിലും വരുമാനവും നിലച്ചു. കൃഷി കഴിഞ്ഞാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന ഈ മേഖല ഇപ്പോൾ 30% പോലും പ്രവർത്തിക്കുന്നില്ല. ധനമന്ത്രിയിൽ നിന്ന് ആനുകൂല്യങ്ങളല്ല വിപണി ചലിപ്പിക്കാനുള്ള വഴികളാണ് മേഖല ആഗ്രഹിക്കുന്നത്. രണ്ടാമത്തേത് കരാർ അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായങ്ങളാണ്. പുറംതൊഴിൽ കരാർ ഏറെക്കുറെ ഇല്ലാതായി. ടൂറിസം മേഖല നിശ്ചലമായതിനാൽ ഹോട്ടൽ റെസ്റ്റോറൻറ് വ്യവസായവും പൂട്ടിയതുപോലെയാണ്. സഞ്ചാരികളുടെ വരവ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വർഷത്തേക്കെങ്കിലും പ്രതീക്ഷിക്കാനും കഴിയാത്ത സ്ഥിതി. ഈ മേഖലകൾ എങ്ങനെ ഇനി നിലനിൽക്കണം എന്ന സമസ്യയ്ക്കുള്ള ഉത്തരം കൂടിയാണ് ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. ഇടവേള. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് വർദ്ധിക്കുന്നു. 5 വർഷം കൊണ്ട് 2 രൂപ 30 പൈസ വർദ്ധിപ്പിക്കാനാണ് KSEB റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടത്. വൈദ്യുതി നിരക്ക് വർധനവ് അനിവാര്യമാണെന്നും എന്നാൽ തീരുമാനമെടുത്തിട്ടില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പ്രതികരിച്ചു. കൃത്യമായ ഇടവേളകളിൽ നിരക്ക് വർധനവ് KSEB ആവശ്യപ്പെടാറുണ്ടെങ്കിലും ഇത്ര വലിയ വർധനവ് ആവശ്യം ഇതാദ്യമാണ്. ഈ വർഷം തന്നെ യൂണിറ്റിന് 1 രൂപ വർദ്ധിപ്പിക്കണമെന്നാണ് KSEB ആവശ്യപ്പെടുന്നത്. 5 വർഷം കൊണ്ട് 2 രൂപ 30 പൈസ വർധനവാണ് ലക്ഷ്യം. നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള അപേക്ഷ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് ഇന്ന് കൈമാറി. വൈദ്യുതി ചാർജ് നിരക്ക് വർധനവ് അനിവാര്യമാണെന്നാണ് സർക്കാരിന്റെ നിലപാട്. ബോർഡ് അവരുടെ നിലനിൽപ്പിന് നോക്കിയിട്ടാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചിരിക്കുക. അവരുടെ ചെലവും വരുമാനവും തമ്മിലുള്ള ഇതൊക്കെ നോക്കിയിട്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ചെലവ് കണ്ടെത്താനുള്ള പണം കണ്ടെത്തുക. മുഖ്യമന്ത്രിയും കൂടി വന്ന ശേഷമേ നമ്മളുടെ അഭിപ്രായം റെഗുലേറ്ററി കമ്മീഷൻ അറിയിക്കൂ. KSEB സാമ്പത്തിക കണക്കുകൾ പരിശോധിച്ച് വിവിധ സംഘടനകളുടെ അഭിപ്രായം കൂടി അറിഞ്ഞ ശേഷമാവും ചാർജ് വർധനവിന് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി കൊടുക്കുക. April 1 മുതൽ പുതിയ നിരക്ക് പ്രാബല്യത്തിലാവാനാണ് സാധ്യത. ഇതിനു മുമ്പായി സർക്കാരിന്റെ നയപരമായ തീരുമാനം കൂടി ഉണ്ടാകണം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുള്ള KSEB നിരക്ക് വർധനവ് അനിവാര്യമാണെങ്കിലും കോവിഡ് പ്രതിസന്ധിക്കിടെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് വലിയ എതിർപ്പുകൾക്കിടയാക്കുമെന്ന ആശങ്ക സർക്കാരിന് മുന്നിലുണ്ട്. പുതിയ നിരക്ക് പ്രാബല്യത്തിലായാൽ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 20% വരെ വർധനവുണ്ടായേക്കാം. നിരക്ക് വർധനവിലൂടെ ആദ്യവർഷം 2,800 കോടിയുടെ വരുമാനം വർദ്ധിക്കുമെന്നാണ് KSEB പ്രതീക്ഷ. ജീവനക്കാരുടെ ചിലവടക്കം വെട്ടിക്കുറച്ച് കമ്പനിയുടെ നഷ്ടം കുറയ്ക്കുമെന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ KSEB അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് 18, തിരുവനന്തപുരം. ബസ് ചാർജ് വർധന നടപ്പിലാക്കുമെന്ന സർക്കാർ വാഗ്ദാനം പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ സ്വകാര്യ ബസുകൾ പണിമുടക്കിലേക്ക്. February 1 തീരുമാനമുണ്ടായില്ലെങ്കിൽ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ വ്യക്തമാക്കി. നിരക്ക് വർദ്ധിപ്പിക്കാമെന്ന് ഉറപ്പു നൽകി മാസങ്ങളായിട്ടും നടപടിയില്ലാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ് ഉടമകൾ പണിമുടക്കിനൊരുങ്ങുന്നത്. മിനിമം ചാർജ് 8-12 ഉയർത്തണമെന്നാണ് ആവശ്യം. നവംബറിൽ ഗതാഗതമന്ത്രി വിളിച്ചു ചേർത്ത ചർച്ചയിൽ നിരക്ക് വർധന തത്വത്തിൽ അംഗീകരിച്ചിരുന്നു. എന്നാൽ 2 മാസം കഴിഞ്ഞിട്ടും സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന് ബസ് ഉടമകൾ പറയുന്നു. ഇവിടെ ഞങ്ങളുടെ കഴിഞ്ഞ November 8-9 സമരം പ്രഖ്യാപിച്ചതിനു ശേഷം ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുകയും 10 ദിവസത്തിനകം ഞങ്ങളുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 3 മാസം കഴിഞ്ഞിട്ടും ഇതുവരെ യാതൊരു തരത്തിലുള്ള യാത്രാ നിരക്ക് വർധന ഉണ്ടായിട്ടില്ല. വാഹന നികുതി അടയ്ക്കാൻ കഴിയാത്തത്ര കടുത്ത പ്രതിസന്ധിയിലാണെന്നും ഇളവ് ലഭിക്കണമെന്നും ബസ് ഉടമകൾ പറയുന്നു. സർക്കാർ ഉറപ്പിനെ തുടർന്നാണ് ബസ് ഉടമകൾ പ്രഖ്യാപിച്ച സമരം അന്ന് മാറ്റിവെച്ചത്. നടപടി വൈകിയതോടെയാണ് വീണ്ടും സമരം പ്രഖ്യാപിക്കുന്നത്. ന്യൂസ് 18, പാലക്കാട്. ലോകായുക്തക്കെതിരെ KT ജലീൽ നടത്തിയ കടുത്ത ആരോപണത്തിൽ തന്ത്രപരമായ നിലപാടെടുത്ത CPM നേതൃത്വം. ജലീലിനെ തള്ളിപ്പറയില്ലെങ്കിലും
ആരോപണം അതേപടി ഉന്നയിക്കാൻ സിപിഎം നേതൃത്വം തയ്യാറാവില്ല. അതേസമയം ജലീലിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് സിപിഐ നിലപാട്. ഇതിനിടെ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ കൂടുതൽ ആരോപണവുമായി കെ ടി ജലീൽ വീണ്ടും രംഗത്തുവന്നു. കെ ടി ജലീൽ ഉന്നയിച്ച ആരോപണങ്ങളെ തള്ളാനും കൊള്ളാനും സിപിഎം തയ്യാറല്ല. ജലീലിനെ തള്ളിപ്പറയില്ല, പക്ഷേ ലോകായുക്ത ജസ്റ്റിസിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കാൻ സിപിഎം തയ്യാറല്ല. സർക്കാർ തന്നെ നിയോഗിച്ച ന്യായാധിപനെ ഭരണകക്ഷി തള്ളിപ്പറയുന്നത് അസാധാരണ സാഹചര്യമുണ്ടാക്കുമെന്നാണ് സിപിഎം നിലപാട്. ലോകായുക്ത നിയമ ഭേദഗതി നീക്കത്തെ തന്നെ ഇത് പ്രതിസന്ധിയിലാക്കുമെന്ന് സിപിഎം കരുതുന്നു. എന്നാൽ സിപിഐ ജലീൽ ഉയർത്തിയ ആരോപണത്തിൽ അല്പം കൂടി കടുത്ത നിലപാടിലാണ്. ജലീലിന്റേത് വ്യക്തിപരമായ അഭിപ്രായമെന്നാണ് സിപിഐ നിലപാട്. അങ്ങനെ അതൊരു വ്യക്തിയുടെ അഭിപ്രായമാണ്, ജലീലിന് പ്രസ്ഥാനമല്ലോ, ഒരു വ്യക്തിയുടെ അഭിപ്രായമാണ്, അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതായിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ പ്രതികരിക്കേണ്ട കാര്യമൊന്നും. ഇതിനിടെ ജസ്റ്റിസ് സിറിയക് ജോസഫിനെതിരെ കൂടുതൽ ആരോപണം ഉന്നയിച്ച് കെ ടി ജലീൽ വീണ്ടും രംഗത്തു വന്നു. തന്റെ വാദം കേൾക്കാതെ വെളിച്ചത്തേക്കാൾ വേഗതയിലാണ് തനിക്കെതിരെ സിറിയക് ജോസഫ് വിധി പറഞ്ഞത്. അഭയകേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച വ്യക്തിയാണെന്നും സുപ്രീംകോടതിയിൽ 3.5 വർഷത്തിനിടെ 6 വിധിന്യായങ്ങൾ മാത്രമാണ് പുറപ്പെടുവിച്ചതെന്നും ജലീൽ ആരോപിക്കുന്നു. മറ്റ് സുപ്രീംകോടതി ജഡ്ജിമാരെ കിട്ടാതെ വന്നപ്പോൾ സിറിയക് ജോസഫിനെ ലോകായുക്ത ആക്കേണ്ടി വന്നു എന്നാണ് ജലീൽ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയത്. ആരോപണങ്ങളിൽ ഉറച്ച് മരണം വരെ പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നും ജലീൽ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്തെ കോവിഡ് സാഹചര്യം വിലയിരുത്താൻ അവലോകന യോഗം വൈകിട്ട്. ഞായറാഴ്ചകളിൽ ഏർപ്പെടുത്തിയ ലോക്ഡൌണിന് സമാനമായ നിയന്ത്രണം തുടരുന്ന കാര്യത്തിൽ യോഗം തീരുമാനമെടുക്കും. ദുബായിലുള്ള മുഖ്യമന്ത്രി ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കും. സി കാറ്റഗറിയിൽ തിയേറ്ററുകളും ജിംനേഷ്യങ്ങളും തുറക്കുന്ന കാര്യവും യോഗം ചർച്ച ചെയ്യും. കൂടുതൽ ജില്ലകൾ സി കാറ്റഗറിയിലേക്ക് വരുമോ എന്നതും അവലോകന യോഗശേഷം അറിയാം. വ്യാപനം കുറയുന്ന തിരുവനന്തപുരത്ത് ഇളവുകൾ നൽകുന്ന കാര്യവും രോഗവ്യാപനം കൂടിയ തൃശൂർ അടക്കമുള്ള ജില്ലകളിൽ നിയന്ത്രണം കടുപ്പിക്കുന്ന കാര്യവും ചർച്ചയാകും. തലസ്ഥാനത്ത് കൂടുതൽ ഇളവുകൾ നൽകണമോ എന്ന് വൈകിട്ട് ചേരുന്ന അവലോകന യോഗം തീരുമാനിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പൊതുജനങ്ങളുടെ ആരോഗ്യം പരിഗണിച്ചാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. രോഗവ്യാപനം കുറയ്ക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. ഇപ്പോൾ ഉള്ള നിലവിലുള്ള സംവിധാനം അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ ഉള്ള കാര്യം തുറന്നു പോവുക എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളത്. ജനങ്ങളുടെ ആരോഗ്യമാണ് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യ വിഷയം എന്ന് പറയുന്നത്. ആരോഗ്യം സംരക്ഷിച്ച ശേഷം മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന് മുന്നിലുള്ള കാര്യമെന്ന് പറഞ്ഞു. എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യം നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള സമീപനവും ഗവൺമെന്റിനും. രാജ്യത്ത് കോവിഡ് കേസുകൾ കുറയുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2,09,918 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 959 പേർ കോവിഡ് ബാധിച്ചു മരിച്ചു. 15.77% പോസിറ്റിവിറ്റി നിരക്ക്. 2.62 ലക്ഷം പേർക്ക് കോവിഡ് ഭേദമായി. കേരളയിൽ പദ്ധതിക്കെതിരെ റെയിൽവേ മന്ത്രിയെ കാണാൻ ബിജെപി സംസ്ഥാന നേതൃത്വം. കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ സംസ്ഥാന നേതാക്കൾ അടുത്തയാഴ്ച ഡൽഹിയിൽ എത്തും. പദ്ധതിക്ക് അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെടും. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ മെട്രോമാൻ ഇ ശ്രീധരനും ഉണ്ടാകും. പ്രതിനിധി സംഘത്തിൽ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനും ഉണ്ടാകുമെന്നാണ് വിവരം. നിയമസഭാ കയ്യാങ്കളി കേസിൽ മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായില്ല. കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലായതുകൊണ്ടാണ് ഹാജരാകാത്തതെന്നാണ് വിശദീകരണം. തിരുവനന്തപുരം സിജെഎം കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. കുറ്റപത്രം വായിച്ച് കേൾപ്പിക്കാനാണ് കോടതി ഇന്ന് കേസ് പരിഗണിച്ചത്. കേസ് 30 മാർച്ചിലേക്ക് മാറ്റി. ആലുവയിൽ നിയമ വിദ്യാർത്ഥിനി മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്ത കേസിൽ ഒന്നാം പ്രതിയും മോഫിയയുടെ ഭർത്താവുമായ സുഹൈലിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. കേസിൽ പ്രതികളായ സുഹൈലിന്റെ അച്ഛൻ യൂസുഫ്, അമ്മ റുഖിയ എന്നിവർക്ക് നേരത്തെ ജാമ്യം ലഭിച്ചിരുന്നു. സ്ത്രീധന പീഡനത്തെ തുടർന്നാണ് കഴിഞ്ഞ നവംബറിൽ ആലുവ എടയപ്പുറം സ്വദേശിനി മോഫിയ പർവീൺ ആത്മഹത്യ ചെയ്തത്. ഭർത്തൃവീട്ടുകാർക്കും ആലുവ പോലീസ് സിഐ സിഎൽ സുധീറിനുമെതിരെ നടപടിയെടുക്കണമെന്ന് മോഫിയ ആത്മഹത്യാക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു. തൊടുപുഴ അൽ അസർ ലോ കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിനിയായിരുന്നു മോഫിയ. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. 1ാം ബ്ലോക്കിലാണ് സംഭവം. മട്ടന്നൂർ കൊളപ്പ സ്വദേശി റിജേഷാണ് കൊല്ലപ്പെട്ടത്. ഫാമിലെ കള്ളുചെത്ത് തൊഴിലാളിയാണ് റിജേഷ്. പുലർച്ചെ കള്ളുചെത്താനെത്തിയ റിജേഷിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. തൃശൂർ കൊടകരയിൽ വൻ കഞ്ചാവ് വേട്ട. 460 കിലോ കഞ്ചാവുമായി 3 പേർ പിടിയിലായി. 5 കോടി രൂപയോളം
വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ചരക്ക് ലോറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോഴാണ് പ്രതികൾ പിടിയിലായത്. തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി ലുലു, വടക്കാഞ്ചേരി പെരിങ്ങണ്ടൂർ സ്വദേശി ഷാഹിൻ, മലപ്പുറം പൊന്നാനി സ്വദേശി സലീം എന്നിവരാണ് പിടിയിലായത്. ലോറിയിൽ കടലാസ് കെട്ടുകൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ബാങ്ക് അക്കൌണ്ട് വിവരങ്ങളും സർവീസ് രേഖകളും സ്വകാര്യ ഏജൻസി ശേഖരിക്കുമെന്ന ആശങ്കയിൽ സംസ്ഥാനത്തെ പോലീസുകാർ. സ്റ്റാറ്റ്യൂട്ടറി റിക്കവറി ചുമതല HDFC ബാങ്കിന് കൈമാറിയതിന്റെ മറവിൽ ഡൽഹിയിലെ സ്വകാര്യ കമ്പനി പോലീസുകാരുടെ വിവരങ്ങൾ ശേഖരിക്കുന്നുവെന്നാണ് റിപ്പോർട്ട്. പോലീസുകാരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. റിക്കവറി ചുമതലയിൽ നിന്ന് സ്വകാര്യ ബാങ്കിനെ ഒഴിവാക്കണമെന്ന ആവശ്യവും ഒരു വിഭാഗം ഉന്നയിക്കുന്നു. ന്യൂസ് 18 ഫോളോ അപ്പ്. പോലീസുകാരിൽ നിന്നുമുള്ള സബ്സ്ക്രിപ്ഷൻ റിക്കവറി തുകകൾ പിടിക്കേണ്ട ചുമതല HDFC ബാങ്കിന് കൈമാറിയിരുന്നു. സ്പാർക്ക് വഴി ഈ പണം കുറയ്ക്കാൻ കഴിയുന്നില്ല എന്നതിന്റെ പേരിലായിരുന്നു സ്വകാര്യ ബാങ്കിനെ ഏൽപ്പിച്ചതെന്നാണ് പോലീസ് ആസ്ഥാനം നേരത്തെ വിശദീകരിച്ചത്. സേനാംഗങ്ങളും മിനിസ്റ്റീരിയൽ ജീവനക്കാരും ഉൾപ്പെടെ 60,000 പേരുടെ അക്കൌണ്ട് വിവരങ്ങൾ കൈമാറണമെന്ന് പോലീസ് ആസ്ഥാനത്തു നിന്നും മുഴുവൻ യൂണിറ്റുകളിലേക്കും നിർദ്ദേശം നൽകി. എന്നാൽ സ്വകാര്യ ബാങ്കിന്റെ കടന്നുവരവിൽ ആശങ്കയുള്ളതിനാൽ പലരും വിവരങ്ങൾ കൈമാറിയില്ല. ATM വിവരങ്ങൾ ഉൾപ്പെടെ ചോദിച്ച് കഴിഞ്ഞ ദിവസം പലർക്കും മെസ്സേജ് വന്നതോടെയാണ് സ്വകാര്യ ഏജൻസിയുടെ ഇടപെടൽ തിരിച്ചറിഞ്ഞത്. നമസ്കാരം, ഞാൻ മുഹമ്മദ് ഖാനാണ്. ഞാൻ ഈ ലിങ്കിന്റെ സോഴ്സ് പരിശോധിച്ചപ്പോൾ ഡൽഹി സഫ്ദർജംഗിലുള്ള ഒരു ഏജൻസിയാണ് ഈ ലിങ്ക് അയച്ചിരിക്കുന്നത്. ഈ ഏജൻസിക്ക് HDFC ആയിട്ട് ഔട്ട്സോഴ്സിംഗ് ആണ്. അതായത് HDFC ഈ ഒരു ഏജൻസി പോലെ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എല്ലാ ഏജൻസികളാണ്. അപ്പൊ ഇങ്ങനെ പല പല ഏജൻസികൾക്ക് കൈമാറാനുള്ളതാണോ നമ്മുടെ പോലീസുകാരുടെ അക്കൗണ്ട് വിവരങ്ങൾ? സർവീസ് രേഖകൾ അടക്കം ചോരുന്നത് ഗുരുതര സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കാമെന്ന് പോലീസുകാർ പറയുന്നു. എന്താ പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ അവർ നമുക്ക് മൊബൈലിലേക്ക് ലിങ്ക് വരും എന്നാ പറയുന്നത്. ആ ലിങ്കിലേക്ക് കയറി നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കും. നമ്മുടെ ATM കാർഡിന്റെ ഡീറ്റെയിൽസ്, വാലിഡിറ്റി തുടങ്ങിയ വിവരങ്ങളെല്ലാം ആ ലിങ്കിന് കൊടുക്കണമെന്ന് പറയാം. ആ ലിങ്കിനെങ്ങനെ നമ്മൾ കൊടുക്കാൻ പറ്റും നമ്മുടെ ATM കാർഡിന്റെ ഡീറ്റെയിൽസ്? പോലീസ് സഹകരണ സംഘം, ഹൗസിംഗ് സൊസൈറ്റി, സേനാംഗങ്ങൾക്കുള്ളിലെ വെൽഫെയർ കമ്മിറ്റികൾ എന്നിവയിലേക്കുള്ള സബ്സ്ക്രിപ്ഷൻ റിക്കവറി തുകകൾ സ്വകാര്യ ബാങ്കിനെ ഒഴിവാക്കി കേരള ബാങ്ക് വഴി ഈടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്നും പോലീസുകാർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികൾക്കുള്ള നിയന്ത്രണം February 11 വരെ നീട്ടി. പൊതുയോഗങ്ങളിൽ 1,000 പേരെ പങ്കെടുപ്പിക്കാനാണ് അനുമതി. ഹാളിലാണെങ്കിൽ 500 പേരെ പങ്കെടുപ്പിക്കാം. ഭവന സന്ദർശനത്തിൽ 20 പേർക്ക് പങ്കെടുക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. KP അഭിലാഷ് വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ റാലികൾക്കുള്ള നിയന്ത്രണം നീട്ടിയത്? വിവരങ്ങൾ അശ്വതി, റാലികൾക്കുള്ള നിയന്ത്രണം ഉൾപ്പെടെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീട്ടിയിട്ടുള്ള പശ്ചാത്തലം, കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറവുണ്ടായെങ്കിലും ഇപ്പോഴും വ്യാപനം തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് വിലയിരുത്തുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സംസ്ഥാനങ്ങളിലെ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായും ഒപ്പം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും കൂടിയാലോചനകൾ നടത്തിയ ശേഷമാണ് റാലികൾക്കുള്ള വിലക്ക് തുടരാൻ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുപ്രകാരം 11 വരെയുള്ള റാലികളുടെ നിയന്ത്രണം തുടരും. മാത്രമല്ല, റാലികൾക്ക് അനുമതി നൽകിയാൽ ആയിരക്കണക്കിന് ആളുകൾ ഈ റാലികളിൽ പങ്കെടുക്കുകയും അവരെ മോണിറ്റർ ചെയ്യുക എന്നത് ശ്രമകരമായ ദൗത്യമായി മാറുകയും ചെയ്യും. അതേസമയം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമാകുന്ന പ്രഖ്യാപനങ്ങളാണ് പൊതുയോഗങ്ങളിൽ 1,000 പേരെ വരെ ഉൾപ്പെടുത്താമെന്നുള്ളത്. തുറന്ന പ്രദേശങ്ങളിലെ പൊതുയോഗങ്ങളിലാണ് 1,000 പേർക്ക് അനുമതി. അതേസമയം ഇൻഡോർ പൊതുയോഗങ്ങളിൽ 500 പേരെയാണ് ഉൾപ്പെടുത്താൻ ഇപ്പോൾ അനുമതി നൽകിയിട്ടുള്ളത്. നേരത്തെ ഭവന സന്ദർശനത്തിന് 5 ആളുകളിൽ കൂടുതൽ പാടില്ല എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശം. ഇപ്പോഴത് 20 പേരെ വരെ ഉൾപ്പെടുത്താം ഒരു സംഘത്തിൽ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമാകുന്ന ഒന്നാണ്. കഴിയുന്നത്ര ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തണമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത്തെ യോഗത്തിന് ശേഷവും ആവർത്തിക്കുന്നത്. ശരി അഭിലാഷ്. തീരരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥരെ കൂട്ടത്തോടെ സ്ഥലം മാറ്റുന്നതിനെതിരെ സേനയിൽ പ്രതിഷേധം ശക്തമാകുന്നു. പരിശീലന കാലാവധിയടക്കം 5 പൂർത്തിയാക്കിയവരെ മാത്രമേ സേനയുടെ ആസ്ഥാനത്ത് നിന്നും സ്ഥലം മാറ്റാവൂ എന്ന ചട്ടം മറികടന്നാണ് കൂട്ടസ്ഥലമാറ്റം. ഉന്നത ഉദ്യോഗസ്ഥരുടെ അടുപ്പക്കാരെ നിയമിക്കാൻ വേണ്ടിയാണ് ഇതെന്ന് ആരോപണമുണ്ട്. ഗുജറാത്തിൽ BSF വാട്ടർ വിംഗിനുൾപ്പെടെ പരിശീലനം നേടിയാണ് കോസ്റ്റൽ സ്റ്റേഷനുകളിൽ സംസ്ഥാന പോലീസിലെ സേനാംഗങ്ങൾ പ്രവർത്തിക്കുന്നത്. 1 പരിശീലന കാലയളവ്. കടലിലെ പരിശോധനകളും മത്സ്യത്തൊഴിലാളികൾക്കായുള്ള രക്ഷാപ്രവർത്തനവും അടക്കം കോസ്റ്റൽ പോലീസ് നിർവഹിക്കുന്നു. 5 സേനാംഗങ്ങളെ സ്റ്റേഷനിൽ നിന്ന് സ്ഥലം മാറ്റരുതെന്ന് നേരത്തെ തന്നെ നിരവധി ഉത്തരവുകളുണ്ട്. എന്നാൽ പരിശീലന കാലയളവായ 1 കൂടി ചേർത്ത് 3 പൂർത്തിയാക്കിയവരെ സംസ്ഥാന വ്യാപകമായി സ്ഥലം മാറ്റുന്നതായാണ് ആക്ഷേപമുയരുന്നത്. പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥരെ അവിടുത്തെ തന്നെ ചില ജീവനക്കാർ തെറ്റിദ്ധരിപ്പിച്ച്
ക്രമവിരുദ്ധ സ്ഥലമാറ്റങ്ങൾക്ക് കളമൊരുക്കുന്നതായും ആക്ഷേപമുണ്ട്. ഇഷ്ടക്കാരെ തിരികെ കയറ്റാനാണ് ഇത്തരം നീക്കങ്ങളെന്നും പരാതി ഉയരുന്നു. പുതിയ ആളുകൾ കൂട്ടത്തോടെ എത്തിയാൽ ഒരു വർഷത്തെ പരിശീലനം ഇവർക്കും വേണ്ടിവരും. ഇത് സ്റ്റേഷൻ പ്രവർത്തനം താളം തെറ്റിക്കുമെന്നാണ് ആശങ്ക. കോസ്റ്റ് ഗാർഡും മറൈൻ എൻഫോഴ്സ്മെന്റുമാണ് തീരസംരക്ഷണത്തിനുള്ള മറ്റ് സേനാ വിഭാഗങ്ങൾ. അംഗബലം കൂടുതലുള്ള കോസ്റ്റൽ പോലീസിനെ ദുർബലമാക്കുന്ന നടപടിയിൽ നിന്ന് അധികൃതർ പിന്തിരിയണമെന്നാണ് ആക്ഷേപമുന്നയിക്കുന്നവർ പറയുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. യുഎഇക്ക് നേരെ വീണ്ടും ഹൂതികളുടെ ആക്രമണശ്രമം തകർത്തതായും മിസൈൽ അവശിഷ്ടങ്ങൾ ആൾതാമസമില്ലാത്ത സ്ഥലങ്ങളിൽ പതിച്ചതായും യുഎഇ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. അരമണിക്കൂറിനുള്ളിൽ യമനിൽ ഹൂതി കേന്ദ്രത്തിന് നേരെ സൌദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യസേന തിരിച്ചടിച്ചു. ഇസ്രയേൽ പ്രസിഡന്റ് ഇസാക് ഹെർസോക്ക് യുഎഇയിൽ സന്ദർശനം തുടരുന്നതിനിടെയാണ് പുതിയ ആക്രമണം. ലേഡീസ് ബാൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് മലയാളം .news18.com.